നമസ്കാരം. ശസ്ത്രക്രിയ കഴിഞ്ഞ് ആശുപത്രി വിട്ടപ്പോൾ ഒരു രോഗിക്ക് 5 വൃക്കകൾ. ഞെട്ടണ്ട, സത്യം തന്നെയാണ്. ചെന്നൈയിൽ 41 വയസ്സുകാരൻ 3 തവണ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായി. ഒടുവിൽ ഇയാൾ ആശുപത്രി വിട്ടപ്പോൾ ഇയാൾക്കുണ്ടായിരുന്നത് 5 വൃക്കകൾ. വളരെ ഗുരുതരമായ ഹൈപ്പർ ടെൻഷൻ നേരിടുന്ന വ്യക്തിയാണ് മദ്രാസ് മെഡിക്കൽ മിഷനിൽ 3-ാമതും വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനായത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നടത്തിയ വിശദമായ പരിശോധനയിൽ രോഗി മികച്ച രീതിയിൽ പ്രതികരിക്കുന്നതായി മദ്രാസ് മെഡിക്കൽ മിഷനിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം പറയുന്നു. ശരീരത്തിനകത്ത് ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ നടത്താൻ ആവശ്യമുള്ളത്ര സ്ഥലം ഇല്ലാതിരുന്നതിനാൽ വൃക്ക മാറ്റിവയ്ക്കൽ അതീവ ദുഷ്കരമായ ഒരു പ്രക്രിയയായിരുന്നു. 2 തവണ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടത്തി പരാജയപ്പെട്ട രോഗിയിലാണ് ഡോക്ടർ എസ് ശരവണന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘം 3-ാമത്തെ തവണ ഈ ശസ്ത്രക്രിയ നടത്താൻ തീരുമാനിച്ചത്. ഹൈപ്പർ ടെൻഷൻ മൂലമായിരുന്നു ആദ്യത്തെ 2 തവണയും വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ പരാജയപ്പെട്ടത്. കൊറോണറി ആർട്ടറിയിൽ രോഗം ബാധിച്ചതിനെ തുടർന്ന് 3 തവണ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്കും രോഗി വിധേയനായിട്ടുണ്ട് എന്നതിനാൽ ഡോക്ടർമാരുടെ സംഘത്തിന് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നു. കഴിഞ്ഞ മാർച്ചിൽ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലുകളിൽ ഉണ്ടായ തടസ്സം നീക്കാൻ 3 തവണ ഇയാൾ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. വിശദമായ ചർച്ചകൾക്ക് ശേഷം വൃക്ക മാറ്റിവയ്ക്കൽ ഓപ്ഷൻ മാത്രമാണ് ഡോക്ടർമാരുടെ മുൻപിൽ ഉണ്ടായിരുന്നത്. ജന്മനാ ഉള്ള 2 വൃക്കകൾക്ക് പുറമെ കഴിഞ്ഞ 2 ശസ്ത്രക്രിയയുടെ ഭാഗമായി മാറ്റിവെച്ച 2 വൃക്കകളും രോഗിയുടെ ശരീരത്തിലുണ്ടായിരുന്നു. അതിനാൽ 5-ാമത്തെ വൃക്കയ്ക്കായി ഡോക്ടർമാർക്ക് കൂടുതൽ സ്ഥലം കണ്ടെത്തേണ്ടി വന്നു. പ്രവർത്തനരഹിതമായ വൃക്കകൾ ശസ്ത്രക്രിയയുടെ ഭാഗമായി നീക്കം ചെയ്യാറില്ലെന്നും മാറ്റിവെക്കുന്ന വൃക്കയ്ക്കായി അധിക സ്ഥലം കണ്ടെത്തുകയാണ് ചെയ്യാറുള്ളതുമെന്നാണ് ഡോക്ടർ ശരവണൻ പറയുന്നത്. വൃക്ക നീക്കം ചെയ്താൽ ഉണ്ടായേക്കാവുന്ന രക്തസ്രാവം സൃഷ്ടിക്കുന്ന അപകട സാധ്യത കണക്കിലെടുത്താണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും ഡോക്ടർമാർ പറയുന്നു. 1994 14-ാം വയസ്സിലാണ് രോഗിയുടെ വൃക്ക ആദ്യമായി പ്രവർത്തനരഹിതമാകുന്നത്. അതിനെ തുടർന്നാണ് ആദ്യമായി വൃക്ക മാറ്റിവെച്ചത്. 9 വർഷത്തിന് ശേഷം 2005 വീണ്ടും വൃക്ക മാറ്റിവെക്കേണ്ടി വന്നു. പുതിയ വൃക്ക 12 വർഷക്കാലം പ്രവർത്തിച്ചുവെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് തുടർച്ചയായി ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു. വൃക്കയുടെ പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥ വളരെ ഗുരുതരമാണ്. ശരീരത്തിലെ മാലിന്യങ്ങൾ അരിച്ചെടുത്ത് മൂത്രത്തിലൂടെ പുറന്തള്ളുന്ന പ്രവർത്തനമാണ് ഇതിലൂടെ തടസ്സപ്പെടുന്നത്. വെബ് ഡെസ്ക്, തത്വ മീനുസ്.